ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിഷാനയുടെ ഡെലിവറി ബാഗ്, അതായത് നമ്മൾ വാട്സൺ ഡെലിവറി ബാഗ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കണം എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഫസ്റ്റ് നമുക്ക് കുറച്ച് ബ്ലൂപേഴ്സ് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിഷാന അല്ല ഓക്കേ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു ടോയ്ലറ്ററി ഒക്കെ ഓഫ് ക്ലോസ് ചെയ്താ റേഷൻ കാർഡ് അല്ല അല്ല നിഷാനാക്ക് തേച്ച് കുളിക്കുന്നവർക്ക് ഇഞ്ച. നിഷാനാക്ക് നിഷാനാക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇഞ്ചക്ക്. വേറെ സ്ക്രബ് ഒന്നും പറ്റില്ല, ഇഞ്ച തന്നെ വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാട്സൺ ഡെലിവറി ബാഗ്. നിഷാനാരുടെ ഡെലിവറി ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് എന്തൊക്കെ സാധനങ്ങളാണ് വെക്കുന്നത്, എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇനി വെക്കാനുള്ളത് ഇനി അവിടെ വരെ. അപ്പൊ നമുക്ക് ഇനി നേരെ ബാഗിലോട്ട് പോവാം, വീഡിയോയിലോട്ട് പോവാം. അതാ ഇത് നിഷാനാരല്ലേ അമ്മ? പിന്നെ ഇതെല്ലാം ഫീഡിങ് നൈറ്റ് ആണേ. ഇത് ഇതെല്ലാം ഫീഡിങ് നൈറ്റ് ആണ് കേട്ടോ. നാലെണ്ണം. പിന്നെ ഇത് നമ്മളെ പേഴ്സണൽ ആവശ്യത്തിനുള്ളതെല്ലാം, അണ്ടർ ഗാർമെന്റ്സും എല്ലാം. പിന്നെ ഇത് ഇത് സുട്ട് പണിയരല്ലേ അമ്മ? ഇതെല്ലാം ബാസ്കറ്റില് വെക്കാനായിട്ട്. ഇതെന്താ നിഷാന? റിസീവിങ് ബ്ലോക്ക് ഒക്കെ അല്ലേ? അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാനിൽ വാങ്ങാൻ കേട്ടോ. നമ്മൾ ബേബി റിസീവിങ് അത് അവിടെ തരില്ലേ? തരും. എന്നാലും നമുക്ക് വേണമല്ലോ. എല്ലാം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തോർത്താണേ, ഒരു തോർത്ത്. നിഷാനാക്ക് തല തോർത്താനും അതിനും ടവല് എടുത്തിട്ടുണ്ട്. എന്നാലും പിന്നെ ഇത് കുഞ്ഞിനുള്ള തുണി പിന്നെ മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം ബാസ്ക്കറ്റിൽ വെക്കാനുള്ള, ബാസ്ക്കറ്റ് വാഷ് ചെയ്ത് വെച്ചിരിക്കണോണ്ട് ഞാൻ ഇതിലോട്ട് എടുത്ത് വെച്ചത്. ഇതെല്ലാം കുഞ്ഞിൻ്റെതാണ്. ഇത് ഷോളാണ്, അത്യാവശ്യം നൈറ്റിയുടെ പുറത്തിടാനായിട്ട്. പിന്നെ ഓക്കെ, അപ്പോൾ അനുഷാകാശ് പേഴ്സണൽ ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മുടെ ബാഗ് ഓക്കെ ആയി. ഓൾമോസ്റ്റ് ബാഗ് അല്ല, ഓൾമോസ്റ്റ് ഇത്രയും അല്ലേ, ഇത്രയും ഓക്കെ ആയി. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് ഫീഡിങ് പില്ലോ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം, വാഷ് ചെയ്ത് വെച്ച ഉണക്കി വെച്ചാൽ ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് സുഖനിദ്ര ശുഭനിദ്ര. ഇതെല്ലാം കഴുകിയാ? എല്ലാം കഴുകി വെച്ചിരിക്കണം. ബെഡും കഴുകിയാ? എല്ലാം എല്ലാം കഴുകി. പക്ഷേ എന്റെ സമയത്തൊന്നും ഇത്രയും പ്രശ്നമില്ല. വാങ്ങിച്ച് അതുപോലെ യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങളായത് നല്ല സേഫ്റ്റി ആയിട്ടല്ലേ ഇരിക്കണം. ഇപ്പം കാണിക്കണോ? ജസ്റ്റ് സാധാരണ ഒരു ബേബി, നെറ്റ് വിത്ത് നെറ്റ് അല്ലേ? വേണമെങ്കിൽ ഇതിന്റെ ഫോട്ടോ ഈ സൈഡിൽ എവിടെയെങ്കിലും കാണിക്കാം. ഫോട്ടോ ഈ സൈഡിൽ എവിടെയെങ്കിലും ഇത് രണ്ട്. അപ്പൊ ബാഗായി. അയ്യോ, സുട്ടുമണിയുടെ ഉടുപ്പ്. സുട്ടുമണി. അപ്പൊ ഓക്കെ, ഇത് രണ്ട്. ഇനി എന്താ മാറ്റി വെച്ചിട്ട്? ബോച്ചയല്ലേ സുട്ടുമണി.
7 മണി. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ള നമ്മളിപ്പോൾ എന്താ അത്യാവശ്യമുള്ള ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. മാസ്കാണ് ഇന്നത്തെ കണ്ടീഷനിൽ. പിന്നെ സാനിറ്റൈസർ, ഇത് രണ്ടുമാണ് അത്യാവശ്യം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ഓലിനിയാണ്, കാര്യം ഇതില്ലാതെ എനിക്ക് ബ്രാൻഡ് പ്രൊമോഷനുമായി. പിന്നെ നിഷാനാക്ക് ആവശ്യമുള്ള പേഴ്സണൽ ഇതുണ്ടല്ലോ, നമ്മുടെ എന്താ ഷാംപൂ, കണ്ടീഷണർ, മോയ്സ്ചറൈസർ, സിറം, പിന്നെ സ്പ്രേ, ഓയില്, ഡെറ്റോള്, പിന്നെ നമ്മള് ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, എല്ലാം കുഞ്ഞു കുഞ്ഞു സാമ്പിൾ പാക്കാണ്. കാരണം ഒരുപാട് നമ്മൾ കൊണ്ടുവരണല്ലോ. പിന്നെ മെയിൻ ആണ് നമ്മുടെ ഗ്ലൗസ്, ടിഷ്യൂ, പിന്നെ നമ്മുടെ പേഴ്സണൽ നിഷാന്തര പേഴ്സണൽ ആവശ്യത്തിനുള്ളത്, പിന്നെ സാൻഡലും സോക്സ്. പിന്നെ ഉമ്മ അതെന്ത് ന്യൂസ് പേപ്പർ? എന്തിനാ ന്യൂസ് പേപ്പർ? അവിടെ നമുക്ക് ടേബിളിലൊക്കെ വിരിക്കാനൊക്കെ കൊറോണയൊക്കെ ഇല്ലേ. ആ ഓക്കെ, ഇത് നിഷാനക്കുള്ള സാൻഡൽസും അതിന്റെ സോക്സും എല്ലാം. പിന്നെ രണ്ടു മൂന്നാല് ബെഡ്ഷീറ്റ്. അവിടെ മഗ് കിട്ടൂല്ലേ? മഗ് കിട്ടും, എന്നാലും നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം വാഷ് ചെയ്ത് വെച്ചിരിക്കണേ ഉള്ളൂ, എടുത്തില്ല. പിന്നെ സോപ്പ് ബോക്സ്, കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഒരു ബാസ്കറ്റ് ബക്കറ്റും എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സോപ്പുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ചാർജർ കേട്ടോ, ചാർജർ എടുക്കാൻ മറക്കല്ലേ. ചാർജർ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂം സ്പ്രേ, പിന്നെ ഒരു ഹാൻഡ് വാഷ്. അപ്പം അത്യാവശ്യം നമുക്ക് വേണ്ടതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ്, രണ്ട് പേർ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം മൂന്നോ നാലോ പേർ, നമ്മളതൊക്കെ നമ്മുടെ അവൈലബിലിറ്റി പോലെ. അപ്പം അത്രയും ഇത്രയും സാധനങ്ങളാണ് ടോയ്ലറ്ററി ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം അത് ടോയ്ലറ്ററി അല്ല, സംസം വെള്ളം. പിന്നെ മെയിനായിട്ട് കുറച്ച് സംസം വെള്ളം ഈ കണ്ടീഷനിൽ അനുവദിക്കോ എന്ന് അറിയില്ല കൊടുക്കാനായിട്ട്. എന്നാലും ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് സംസം വെള്ളം. അത് നമ്മുടെ ഒരു റിലീജിയന്റെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. പോവാൻ സമയമാകുമ്പോൾ ഏതെങ്കിലും ഒരു, അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫയൽ. അതിപ്പോൾ അത്യാവശ്യം എല്ലാവരും മറക്കും. കാരണം ഈ ഒരു ഹരിപരിയിൽ സാധനങ്ങളെല്ലാം എടുക്കുമ്പോഴേ ഫയൽ എക്സാമിൻ്റെ, സത്യം ഇതൊരു മെയിൻ അതാണ്. സത്യത്തിൽ ആദ്യം എടുക്കണം. അപ്പോൾ ഫയലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനങ്ങൾ വെച്ചാൽ നമ്മുടെ കാർഡ്, അതായത് നമ്മുടെ എന്ന് വെച്ചാൽ ഡെലിവറി ഗേളിൻ്റെ കാർഡ്, റേഷൻ കാർഡ് അല്ല ഹോസ്പിറ്റൽ കാർഡ്, പിന്നെ ആധാർ കാർഡ്, എടിഎം കാർഡ്, എല്ലാ റിപ്പോർട്ട്സും. ബില്ലടക്കാൻ പറ്റൂല, വേണമെന്നില്ലല്ലോ. ആരുടെ ആരെങ്കിലും കൂടെ വരുന്ന ആരെങ്കിലും എടിഎം കാർഡ് എടുക്കാം. അപ്പൊ പിന്നെ നമ്മുടെ ഫസ്റ്റ് ആദ്യത്തെ മാസം മുതല് എടുത്ത എല്ലാ റിപ്പോർട്ട്സും നമ്മളിതിൽ വെക്കുക. ഇതാണ് ഏറ്റവും വലിയ വെയിറ്റ്. കൊണ്ട് നടക്കുന്നവർക്ക് അറിയാം ഇതിന്റെ ബുദ്ധിമുട്ട്. പക്ഷെ ഇതെന്തായാലും മറക്കാതെ ഇതിന്റെ ഫുള്ളായിട്ട് എടുക്കുക. ഇനി ബാക്കി എന്തൊക്കെ കൊണ്ടുവന്നോ? ബാക്കി ഇനി കുറെ സാധനങ്ങൾ കൂടെ ഉണ്ട്. ഇത് അതാ എല്ലാ കുഞ്ഞു. പിന്നെ അല്ല കൊണ്ടുപോകുന്ന അയ്യോ ഒരു കാര്യം പറയാൻ മതി, ഈഞ്ച അത് നിർബന്ധമൊന്നുമില്ല. അല്ല നിഷാനാക്ക് തേച്ച് കുളിക്കുന്നവർക്ക് ഈഞ്ച. നിഷാനാക്ക് നിഷാനാക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈഞ്ചക്ക്. വേറെ സ്ക്രബ് ഒന്നും പറ്റില്ല, ഈഞ്ച തന്നെ വേണം. പിന്നെ ഇത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ക്ലിപ്സും സേഫ്റ്റി പിൻസും. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ്. ഇനി നമുക്ക് കിച്ചണിലുള്ള സാധനങ്ങളും കൂടെ നോക്കാം. കിച്ചണിലുള്ളതാ? ഞാൻ അങ്ങനെയാ. അപ്പൊ ഇനി നമുക്ക് കിച്ചണിൽ, കിച്ചൺ അല്ലല്ലോ, കിച്ചണിൽ, ആ കിച്ചണിൽ വേണ്ട അത്യാവശ്യ സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ എന്തോന്നൊക്കെ ഉണ്ടമ്മ? കെറ്റിലുണ്ട്, കെറ്റിലുണ്ട്, പിന്നെ ഒരു തൂക്കുപാത്രം. ഇത് അത് സാധനങ്ങളൊക്കെ നമ്മളിപ്പം ആഹാരമൊക്കെ വാങ്ങിച്ചിട്ട് അതിലോട്ട് അടച്ച് വെക്കാനല്ല. പിന്നെ ഒരു ഫ്ലാസ്ക്, ഫ്ലാസ്ക് ഒരു വലുതും കൂടെ ഉണ്ട്, ഒരു കുഞ്ഞ് ഫ്ലാസ്ക് എമർജൻസി. പിന്നെ നമ്മുടെ കിച്ചൺ ടവൽ, എമർജൻസി കിച്ചൺ ടിഷ്യൂ, പിന്നെ ഒരു ബോട്ടില് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ബോട്ടിലൂടെ എടുത്ത് വെക്കാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ. പിന്നെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട്, കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാരയാണ്, ഇത് തേയില, ഇത് പഞ്ചസാര, ഇത് തേയില, ഇത് ഉപ്പ്, അത്യാവശ്യം. പിന്നെ ഒരു കത്തി എടുത്തിട്ടുണ്ട്, ഒരു കേക്ക് ഉണ്ടാക്കാം പറയട്ടെ, ഒരു കത്തി ഉണ്ട്, രണ്ടോ മൂന്നോ സ്പൂൺ എടുത്തിട്ടുണ്ട്,
ഇതു പിന്നെ പഞ്ചസാര കലക്കാനായിട്ട് രണ്ട് ചെറിയ സ്പൂണ്. എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് ഒരു കത്രിക എടുത്തിട്ടുണ്ട്. പിന്നെ ഡിഷ് വാഷ് എടുത്തിട്ടുണ്ട്, സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. പ്ലേറ്റും പിന്നെ ഗ്യാസ് സ്റ്റോളും അല്ലേ, ഇതൊക്കെ അത്യാവശ്യം. ഇനി വേറെ എന്തെങ്കിലും അത്യാവശ്യം? ഒരു ഗ്യാസ്, ഗ്യാസും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അവിടെ പാചകം ചെയ്യായിരുന്നു, അത് പറ്റില്ലല്ലോ. ഇത്രയാണ് എമർജൻസിക്ക് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ. ഇത് കൂടുതലും കൊറോണ ആയതുകൊണ്ടാണ് ഇത്തിരി കൂടുതലായിട്ട് കത്തിരി ഇങ്ങനെയൊക്കെയുള്ള സാധനം കൊറോണ ആയിട്ട്. കത്തിരി അല്ലെങ്കിൽ നമ്മൾ എടുക്കുമല്ലോ, കത്തിരിയുടെ ആവശ്യമില്ല, കത്തി വെച്ച് അറക്കുമല്ലോ. അതിപ്പം വെട്ടിയെടുക്കേണ്ടത് കത്തിരി തന്നെ വേണം എന്തായാലും. അപ്പം ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ്. ഇത് ഈ എടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം എല്ലാവരും മറക്കാതെ എടുക്കാൻ ശ്രദ്ധിക്കണം, ആരും മറന്നു പോയില്ല. ഇനി ബാസ്ക്കറ്റ് കഴുകി വെച്ചിട്ടുണ്ട്, അത് വന്നിട്ട് കുഞ്ഞിൻ്റെ തുണിയെല്ലാം എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ അത് കഴുകി വെച്ചിരിക്കണമെന്നാണ് കാണിക്കാത്തത്. ഇതിപ്പോൾ നിഷാനായ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ഇത്രയും സാധനത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. സാധാരണ ചില ഹോസ്പിറ്റലുകളിൽ പായ്, തലയണ, ബക്കറ്റ്, മഗ്ഗ് ഇതെല്ലാം അഡീഷണൽ കൊണ്ടുപോകണം. കുടിക്കാനുള്ള വെള്ളം ഇതൊക്കെ മുഖ്യ ഹോസ്പിറ്റലിലും അഡീഷണൽ കൊണ്ടുപോകണം. അത് ശരിയാണ്, ചില ഹോസ്പിറ്റലിൽ എനിക്ക് തോന്നുന്നു ഇത്രയും സാധനങ്ങൾ അവർ അലോ ചെയ്യൂല. പിന്നെ ചില ഹോസ്പിറ്റലിൽ ടീ ബാഗ്, പഞ്ചസാര അതൊക്കെ അവിടെ നിന്ന് തരും. നമ്മൾ പോകണടത്തും അത് അവിടെ ഉണ്ട്, എന്നാലും ഞാൻ പിന്നെ കുറച്ച് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ ഇരിക്കട്ടെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടാതെ നമുക്കിനി രണ്ട് പാർട്ടായിട്ടും കൂടെ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി പാർട്ടെന്ന രീതിയിൽ ഡെലിവറി ബാഗല്ല, അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഡെലിവറിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലോട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.